തീർച്ചയായിട്ടും അനൂപ് പലതരം ഡീലുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു UDF അൻവർ ഡീൽ ആണെന്നുള്ളൊരു സൂചനയിലേക്കാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എത്തുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ അൻവറുമായൊരു നെഗോഷിയേഷന് UDF നേതൃത്വം തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ചയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കുന്നതിനപ്പുറം അൻവറുമായി ബന്ധമുള്ള വളരെ അടുപ്പക്കാരുമായി പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ വളരെ ഔദ്യോഗികമായ ഒരു കത്ത് തന്നെ അൻവറിന് UDF നേതൃത്വം നൽകിയിരിക്കുന്നത്. മതേതര ചേരിയെ ശക്തിപ്പെടുത്താനും സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താനും ഒപ്പം നിൽക്കണം എന്ന് പരസ്യമായി തന്നെ UDF അൻവറിനോട് ആവശ്യപ്പെടുന്നതും ഇപ്പോൾ ആ ചർച്ചകൾ ശരിയാണ് എന്നുള്ള കാര്യം അൻവർ സമ്മതിക്കുന്നു. അപ്പോഴും അൻവർ അതിനകത്തൊരു സസ്പെൻസ് ഇട്ടിരിക്കുകയാണ്. എപ്പോൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു സസ്പെൻസ് ഇട്ടിരിക്കുകയാണ്. പക്ഷേ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് വൈകാതെ തന്നെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ടുള്ളൊരു പ്രഖ്യാപനം അൻവറിൽ നിന്നുണ്ടാകുമെന്നുള്ളത്. പക്ഷേ അപ്പോഴും കേവലം ചേലക്കരയിലെ ഒരു അല്ലെങ്കിൽ പാലക്കാട്ടെയും സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമ്പോൾ അൻവറിന് എന്താണ് നേട്ടം എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ അൻവർ UDFന് മുന്നിൽ വെച്ചിരുന്നൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് നിലമ്പൂർ സീറ്റിൻ്റെ കാര്യത്തിലായിരുന്നു. അടുത്ത തവണ UDFമായി സഹകരിക്കുന്നൊരു നിലയുണ്ടായാൽ UDFൽ തന്നെ കോൺഗ്രസിൽ തന്നെ പലരും ആഗ്രഹിക്കുന്ന നിലമ്പൂർ സീറ്റിൻ്റെ കാര്യത്തിലൊരു ഉറപ്പ് വേണമെന്നുള്ള കാര്യം അൻവർ UDF നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. അതിൽ തട്ടിയായിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകാതിരുന്നത്. നിലമ്പൂർ ഒഴിച്ച് മലപ്പുറം ജില്ലയിൽ മറ്റേതെങ്കിലും സീറ്റുകൾ നൽകി അൻവറിനെ ഒപ്പം നിർത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ എന്താണ് ഒരു അന്തിമ ധാരണ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. അതിനിയും ഔദ്യോഗികമായി തന്നെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേവലം ഒരു ചേലക്കരയിലും പാലക്കാട്ടും നടക്കുന്നൊരു ഉപതെരഞ്ഞെടുപ്പിലല്ല, അതിനും അപ്പുറത്തേക്ക് ഒരു ലോങ് ടൈമിലേക്ക് UDFനൊപ്പം അൻവറും സഹകരിക്കുന്നതിൻ്റെ ഒരു നാന്ദി കുറിക്കലാണ് ഇത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾക്കപ്പുറം UDF നേതൃത്വത്തെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം അൻവറിനെ സഹകരിപ്പിക്കാതിരിക്കുകയും അൻവർ ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്താൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി അൻവർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനിടയുണ്ട്. അതുകൊണ്ട് അൻവറിന് എന്തെങ്കിലും ഗുണമുണ്ടാവുകയില്ല. പക്ഷേ UDFന്റെ വിജയ സാധ്യതകളെ ബാധിക്കുന്ന തലത്തിലേക്ക്, ഭരണവിരുദ്ധ വികാരത്തിലെ വോട്ടുകൾ ചിതറിക്കുന്നതിലേക്കൊക്കെ അതും നീങ്ങാനുള്ളൊരു സാധ്യതയും സാഹചര്യവും UDF മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അൻവറുമായി ചർച്ച നടത്തിയിരുന്നത്. ആ ചർച്ചയ്ക്ക് ഏതാണ്ട് UDF ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴും അൻവർ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം, ചേലക്കരയിൽ ഒരു പൊതു സ്ഥാനാർത്ഥി വേണമെന്നുള്ളൊരു സൂചനയുമായി നിൽക്കുന്നുണ്ട് അൻവർ. അൻവർ ആ ഡിമാൻഡ് ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. അതായത് സ്പെസിഫിക് ആയി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ശ്യാമേ പാലക്കാട് മിൻഹാജിനെ പിൻവലിക്കുന്നു. ചേലക്കരയിൽ ഈ സ്ഥാനാർത്ഥി മോഹി ആയിരുന്ന സുധീറിനെ DMK എന്ന തൻ്റെ മൂവ്മെന്റിലേക്ക് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. രമ്യ ഹരിദാസിനെ മാറ്റി സുധീറിനെ തന്നെ അവിടെ ഈ AICCയുടെ തീരുമാനം പോലും മാറ്റിമറിച്ചുകൊണ്ട് സുധീറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതാണ് അൻവറിന്റെ ഓപ്ഷൻ ഒന്ന്. അങ്ങനെ ഒരു ഓപ്ഷനാണ് പരസ്യമായി അൻവർ നമ്മളോട് പറയുന്നത്. അതായത് ഇപ്പോൾ അൻവർ പ്രഖ്യാപിച്ച സുധീറിനെ ഒരു പൊതു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ UDF അംഗീകരിച്ച് ചേലക്കരയിൽ മത്സരിപ്പിക്കണം, രമ്യ ഹരിദാസിനെ പിൻവലിക്കണം, പാലക്കാട്ട് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാം, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയും നൽകാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയുള്ള ഒരു ഒത്തുതീർപ്പ് എന്നുള്ളതാണ് പരസ്യമായി അൻവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിനെ പിൻവലിച്ചുകൊണ്ട് സുധീറിനെ സ്ഥാനാർത്ഥി അംഗീകരിച്ചുകൊണ്ടുള്ളൊരു ഒത്തുതീർപ്പിനെ ഒരു കാരണവശാലും വഴങ്ങാൻ UDFനോ കോൺഗ്രസിനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് അൻവർ പുറത്തേക്ക് പറയുന്ന ഒരു വാദം എന്നുള്ളതിനപ്പുറത്തൊരു ഗൗരവം അതിനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും നമ്മൾ കരുതുന്നത് ഈ മലപ്പുറത്തുള്ള അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ എന്തെങ്കിലും ഒരു ഉറപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാകാം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ളത്. പക്ഷേ അതും ഇതോടകം ഒരു പക്ഷേ ധാരണയായി കഴിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ UDFന് ഇങ്ങനെ ഒരു കത്ത് അൻവറിന് കൊടുക്കേണ്ടുന്നൊരു സാഹചര്യമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ളൊരു ധാരണയാണ് രൂപപ്പെട്ടത് എന്നുള്ളത് UDF നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ അൻവറോ തന്നെയാണ് തുറന്നു പറയേണ്ടത്. ഇപ്പോഴും അൻവർ ഒരു പുകമറയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു അല്പം കൂടി ഒരു ഏതാനും മണിക്കൂറുകൾ കൂടി അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി ഈയൊരു അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇങ്ങനെ അറിയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന ഒരു നിലയിലേക്കുള്ളൊരു മൂവ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്. എന്തായാലും ഒരു അൻവർ UDF ഡീൽ ചേലക്കരയിലെ പത്രികാ സമർപ്പണത്തിന് മുമ്പ് തന്നെ അതാണ് ശ്യാംകുമാർ. ചേലക്കരയിലൂടെ പാലക്കാട് വഴി വയനാടിലൂടെ അൻവർ UDFലേക്കാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അൻവർ സ്വന്തം സ്ഥാനാർത്ഥികളെ ഇരു മണ്ഡലങ്ങളിലും പിൻവലിക്കുമ്പോൾ പ്രത്യുപകാരമായി അൻവറിന് എന്താണ് UDFന്റെ പ്രോമിസ് എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഏഷ്യൻ ന്യൂസ് വളരെ നിർണായകമായ
നീക്കങ്ങളുടെ വിവരങ്ങളാണ് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഈ മണിക്കൂറുകളിൽ തന്നെ നടക്കുന്ന ഓരോ നീക്കങ്ങളും പ്രധാനമാണ്. നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അൻവർ തന്റെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് യു ഡി എഫിനൊപ്പം ലയിക്കുകയാണോ? നിരുപാധിക പിന്തുണ എന്ന വാക്കൊക്കെ പുറത്തു പറയുമ്പോൾ സത്യത്തിലുള്ള ഉപാധികൾ എന്തൊക്കെയാണ് എന്ന ചോദ്യമുണ്ട്. രാഷ്ട്രീയത്തിൽ അസംഭവ്യമായി ഒന്നുമില്ല. ഇനി അൻവർ യു ഡി എഫിലായാലും സംഭവാമി യുഗേ യുഗേ.